ഹലോ ഗൈസ്, പെറ്റൻ വിത്ത് കേരള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ഇവരോട് പറഞ്ഞു തരുന്നു എന്ന് എനിക്കറിയില്ല, ലൈവിൽ പറഞ്ഞതാണെന്ന് ഓർമ്മ. കുറുമ്പി പ്രസവിച്ച് രണ്ട് കുട്ടികളുണ്ട്. ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞതേ ഉള്ളൂ എന്ന് തോന്നുന്നു. രണ്ട് കുട്ടികളെ പുറത്ത് വന്നിട്ടുള്ളൂ. ഇനി ബാക്കി പ്രസവിക്കാനുണ്ടോ എന്നറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം ഇനിയുണ്ടോ. കുറച്ച് സമയം കഴിഞ്ഞ്, ഇപ്പം ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുന്ന ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ പെറ്റാറ്റ് റിവ്യൂസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് പോയി കുട്ടികളെ നോക്കാം. ഓക്കെ, നല്ലപോലെ വീട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവർ രണ്ടാളും ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഇതിൻ്റെ പേരിൽ ഞാനും ചേട്ടനും ഇവരുടെ കാൻഡ്ലിങ് ചെയ്ത് നോക്കി. കാൻഡ്ലിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുട്ടി ഉള്ളിലുണ്ടോ നെർവ്സ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനുള്ളിൽ കാണുന്നുണ്ട് നെർവ്സ് ഉള്ള ഉണ്ടോ ഇല്ലയോ എന്ന്. രണ്ടല്ലേ അഞ്ച് മുട്ട. വലിയ പ്രതീക്ഷയൊന്നും ഞാൻ വെക്കുന്നില്ല, കാരണം ഇതിനു മുമ്പ് ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. വൻ പ്രതീക്ഷയായിരുന്നു, പക്ഷേ എങ്കിലെല്ലാം പ്രതീക്ഷയൊക്കെ തച്ചടിച്ചുകൊണ്ട് ഒറ്റ മുട്ട പോലും വിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിലൊറ്റ പ്രതീക്ഷ പോലും എനിക്കില്ല. പക്ഷെ ഒന്നെങ്കിലും വിരിഞ്ഞിട്ടേ അത്രയും നല്ലത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റാറ്റസ് ഈ മുട്ട വിരിയോ ഇല്ലയോ ദൈവത്തിനറിയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മുടെ ഇതുപോലത്തെ അതായത് പെറ്റ്സ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സോറി വീഡിയോയിലേക്ക് പോകാതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സോ ബൈ.